ലിംഗായത്ത് സമുദായവും നഗര മനസ്സും ഇത് രണ്ടും ഭിന്നിച്ചുപോയപ്പോൾ വീണുപോവുകയല്ലാതെ ബി ജെ പിക്ക് മുന്നിൽ വേറെ വഴിയുണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രചണ്ഡ പ്രചാരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ 2013 40 സീറ്റുകളിലേക്ക് വരെ വീണുപോകുമായിരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റ ശേഷം ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി. കർണാടകത്തിലെ ഈ ഫലത്തിന് അതിനപ്പുറം ഒരു വിശേഷണമില്ല. രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഭരണം പിന്നീടും പോയിട്ടുണ്ടെങ്കിലും കർണാടകം ബി ജെ പിക്ക് ഒരു അഭിമാന സൂചികയായിരുന്നു. ഈ പരാജയത്തോടെ കൈവിട്ടു പോവുകയാണ് ദക്ഷിണേന്ത്യ. കർണാടകത്തിലെ രാഷ്ട്രീയ മേൽക്കൈ കൊണ്ടാണ് ബി ജെ പി ഇന്ത്യൻ ദേശീയതയെ പ്രതിനിധീകരിച്ചത്. അത് മറ്റു 4 സംസ്ഥാനങ്ങളിലേക്ക് കൂടിയുള്ള ദിശാസൂചികയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും എന്തെങ്കിലും മുന്നേറ്റമുണ്ടാക്കാനുള്ള സാധ്യത, തെലങ്കാനയിലും ആന്ധ്രയിലും പ്രാദേശിക രാഷ്ട്രീയം മറികടന്ന് കുതിക്കാനുള്ള മണ്ണ്, ഇത് രണ്ടുമാണ് കർണാടകയിലെ കോൺഗ്രസ് പേത്തിൽ ഒലിച്ചുപോയത്. കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടി എന്നതല്ല, കയ്യിലിരുന്ന 30 സീറ്റുകൾ ബി ജെ പിക്ക് പോയി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. काफी चर्चा है, कहते हैं केरला स्टोरी सिर्फ एक राज्य में हुई, आतंकवादियों की छद्म नीतियों की साजिशों पर आधारित है. ബിജെപി കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തു എന്ന് തീർത്തു പറയാൻ ഈ ഒരൊറ്റ പ്രസംഗം മതി. കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗമായിരുന്നു അവസാനത്തെ ആയുധം. സാധാരണ പ്രാദേശിക നേതാക്കളുടെ പ്രസംഗങ്ങളിൽ ഒതുങ്ങേണ്ട സംഭവം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞു. അഴിമതി ആരോപണങ്ങളെല്ലാം യെടിയൂരപ്പയിൽ കൊണ്ടുപോയി ചാർത്തി കൈകെട്ടി നിന്നിരുന്ന നേതാക്കൾക്ക് ഇത്തവണ അതിനും കഴിഞ്ഞില്ല. ബൊമ്പൈ മുതൽ തദ്ദേശ ഭരണ നേതാക്കൾ വരെ ആരോപണ വിധേയരായി. അമൂലിന്റെ ഗുജറാത്തി വംശീയത കൊണ്ട് നന്ദിനിയുടെ ദ്രാവിഡ വീര്യം മറികടക്കാനാകില്ലെന്ന് കൂടി പഠിപ്പിക്കുകയാണ് കർണാടക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നയിച്ച തെരഞ്ഞെടുപ്പിനെ രാഹുലും പ്രിയങ്കയുമല്ല മറികടന്നത്, ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യുമാണ്. ടീം 24 ബംഗളൂരു.